ഹായ്, ഐ ആം റോജസ് ജോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി ആൻഡ് ജിനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ. 2024 എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസായ കുസാറ്റിൻ്റെ ക്യാമ്പസിലേക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും മികച്ച ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയായ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ രണ്ട് ക്യാമ്പസുകൾ, ഒന്ന് തൃക്കാക്കര ക്യാമ്പസും മറ്റൊന്ന് കുട്ടനാട് ക്യാമ്പസും, ഈ രണ്ട് ക്യാമ്പസിലെ വിവിധ പ്രോഗ്രാമുകളിലേക്ക്, UG, BTech കോഴ്സുകൾ, ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ, ഇതേപോലുള്ള കോഴ്സുകളിലേക്കെല്ലാം ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാനാണ് ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. എഞ്ചിനീയറിംഗിൻ്റെ പഠനത്തിനായി ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് കുസാറ്റിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാം. 2024 ക്യാറ്റ് എക്സാമിനേഷൻ എഴുതി ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കണം ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ. ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത് എറണാകുളത്ത് കൊച്ചിയിലുള്ള സൗത്ത് കളമശ്ശേരിയിലുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലുള്ള സെമിനാർ കോംപ്ലക്സിൽ വെച്ചിട്ടാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. 4 ദിവസങ്ങളിലായിട്ടാണ് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് നടക്കുക. ഈ 4 ഡേയ്സ് എന്ന് പറയുന്നത് ഈ August 27 മുതലാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. 27 മുതൽ 31 വരെയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. അതിൽ 27 ഓഗസ്റ്റിന് ഫസ്റ്റ് റാങ്ക് മുതൽ 4500 റാങ്ക് വരെ വന്ന കുട്ടികൾക്ക്, ഇൻ ബിറ്റ്വീൻ ഉള്ള കുട്ടികൾക്കാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക. 29 4501 മുതൽ 9000 വരെ വന്ന സ്കോറിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്, റാങ്ക് വന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുക. 30th 9001 മുതൽ 13500 വരെ ഇൻ ബിറ്റ്വീൻ റാങ്ക് വന്ന വിദ്യാർത്ഥികളാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിനായി ചെല്ലേണ്ടത്. 31st 13501 മുതൽ 17790 വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായി എത്തേണ്ടത്. 27, 29, 30, 31 ഈ ഓരോ ദിവസങ്ങളിലും രാവിലെ 10 മണിക്ക് മുൻപ്, ഇൻ ബിറ്റ്വീൻ 9 to 10, ഈ സെമിനാർ കോംപ്ലക്സിൽ വിദ്യാർത്ഥികൾ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസുമായി എത്തിയിരിക്കണം. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് കൊണ്ടുപോകേണ്ടത്? നമ്മുടെ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻസുകൾ: CAT 2024 എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കൺഫർമേഷൻ ചെയ്ത പേജിൻ്റെ അഡ്മിറ്റ് കാർഡും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ദെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഔട്ട്സൈഡ് കേരള, അതർ സ്റ്റേറ്റിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവണം. അതിനോടൊപ്പം SSLC 10 മാർക്ക് ലിസ്റ്റും പാസ് സർട്ടിഫിക്കറ്റും, അത് CBSE യോ ISE യോ ആരുമായിക്കോട്ടെ, ഈ SSLC അല്ലെങ്കിൽ 10th മാർക്ക് ലിസ്റ്റും പാസ് സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടാവണം. പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റും പാസ് സർട്ടിഫിക്കറ്റും, അത് സ്റ്റേറ്റ് ബോർഡോ CBSE ISE യോ ആരാണെങ്കിലും പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റും പാസ് സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടാവണം. സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് കേരള സ്റ്റാറ്റസ്, സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിലേക്ക്, സ്റ്റേറ്റ് മെറിറ്റിലേക്ക് നമുക്കൊരു അഡ്മിഷൻ കിട്ടാൻ, ആ ക്യാമ്പസിലുള്ള സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ കേരളൈറ്റ് ആണെന്നുള്ളതിൻ്റെ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ കയ്യിലുണ്ടാവണം. അതുപോലെ TC ആൻഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവുക. പാസ്പോർട്ട് സൈസ് 4 ഫോട്ടോഗ്രാഫ് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം. കമ്മ്യൂണിറ്റി ആൻഡ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SEBC കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികളാകുമ്പം ഈ കമ്മ്യൂണിറ്റി ആൻഡ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവുക. ഇതിനോടൊപ്പം SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ തഹസിൽദാർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവണം. അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൻ്റെ അതോറിറ്റീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും 2 കോപ്പി ഓ സീറോസ് കോപ്പി എല്ലാത്തിൻ്റെയും ഉണ്ടാവണം. അതിൻ്റെ എല്ലാ അറ്റസ്റ്റഡ് കോപ്പിയും നമ്മുടെ കയ്യിലുണ്ടാവണം. സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ റിസർവേഷൻ പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടാവണം. ഇനി ഇതിനോടൊപ്പം ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളായിരിക്കണം. ഏതെങ്കിലും ക്യാമ്പസിൽ നിന്ന് നമുക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റോ കണ്ടക്ട് സർട്ടിഫിക്കറ്റോ ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ അത് മലയാളം വേർഷൻ ആണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻകം ആൻഡ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കളക്ട് ചെയ്യുമ്പോൾ അത് മലയാളമാണെങ്കിൽ, ഇതെല്ലാം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളായിരിക്കണം വിദ്യാർത്ഥികൾ കയ്യിൽ ക്യാരി ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുസാറ്റിൻ്റെ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം കേരളത്തിൽ 150 around എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഈ ക്യാമ്പസുകളെല്ലാം രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതിയിരിക്കുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. ആ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയേക്കാൾ ഒരു പടി മുമ്പിൽ, അല്ലെങ്കിൽ ഒരു IIT സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് കുസാറ്റിൻ്റെ ക്യാമ്പസ്. കുസാറ്റിൻ്റെ ക്യാമ്പസിലുള്ള അക്കാഡമിക് ക്വാളിറ്റീസും അവരുടെ ഡിസിപ്ലിനും
പ്ലേസ്മെൻറ്റും അതുപോലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഒക്കെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് കുസാറ്റ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിൽ, കുസാറ്റിൻ്റെ ക്യാമ്പസിൽ ഒരു ബിടെക് പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന എക്സ്പ്ലോഷർ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവലിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു എഞ്ചിനീയറിംഗ് ബിടെക് സ്ട്രീമുകൾ ടാർഗറ്റ് ചെയ്യുന്ന ധാരാളം വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ് കുസാറ്റിൻ്റെ ക്യാമ്പസ്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് സെക്ടറിൽ ഏറ്റവും നല്ലൊരു പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, കുസാറ്റിൻ്റെ എക്സാമിനേഷൻ എഴുതിയിട്ട് ഒരു അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ ഓഗസ്റ്റ് 27th മുതൽ 31st വരെ നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കൃത്യമായി എല്ലാ ഡോക്യുമെൻസുകളുമായി പങ്കെടുക്കുക. ഈ ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസ് മേഖലയിലെ പുതിയ പുതിയ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഇതിനോടൊപ്പം എൻട്രൻസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് വിജയത്തിലേക്ക് എത്താനുള്ള റിപ്പീറ്റഡ് പ്രോഗ്രാമോ ലോങ് ടൈം കോച്ചിങ്ങോ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പഠന സമയങ്ങളോ ഏതുമാവട്ടെ, ഏറ്റവും നന്നായിട്ട് പഠിച്ച് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനും ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. പുതിയൊരു ന്യൂസും അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. ബെസ്റ്റ് വിഷസ്.